നമസ്കാരം. നമ്മളിപ്പോൾ നിങ്ങൾക്ക് തിരുവനന്തപുരം കേശവദാസാണ്. അവിടെ നമ്മൾ പാലക്കൻസ് ഹോട്ടലിൽ ബിരിയാണി കഴിക്കാൻ വന്നത് കേട്ടോ. സ്പെഷ്യൽ ബിരിയാണിയാണ്. അവിടെ ഊണുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ തരത്തിലുള്ള ഫുഡ് ഐറ്റംസും ഉണ്ട്. ബിരിയാണി സ്പെഷ്യലാണ്. പിന്നെ ബീഫ്, മട്ടൺ ഒക്കെ ഉണ്ട്, ചിക്കൻ ഒക്കെ ഉണ്ട്. പിന്നെ കഴിച്ചിട്ട് പോകാം. തിരുവനന്തപുരത്ത് വന്നപ്പം ഒന്ന് കയറാമെന്ന് വെച്ചു. പക്ഷേ ഫ്രഷ് ആയിട്ട് സാധനം കിട്ടും. കുറച്ച് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇത് ട്രാഫിക്കാണ്, വാങ്ങത്തേക്ക് കയറാനുള്ള ട്രാഫിക്കാണ്. അതേ ഉള്ളൂ, സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക. ഇടുങ്ങിയ വഴിയാണ്, ആ ശ്രദ്ധിക്കുക. ഇത് കഴിച്ചിട്ടുള്ളവരെന്ന് കമൻറ്റ് ചെയ്യുക. ഫുഡ് ബ്ലോഗ് ചെയ്യുന്നവർക്ക് അറിയാമല്ലോ, ഫുഡ് ബ്ലോഗ് ചെയ്യുന്ന ഇഷ്ടംപോലെ പാരഗൈഡൻസിൻ്റെ ഇഷ്ടംപോലെ വീഡിയോസ് നമ്മളെ പല സോഷ്യൽ മീഡിയകളിലും ഉള്ളതാണ്. അപ്പം ഫുഡ് ബ്ലോഗ് ചെയ്തിട്ടുണ്ടോ എല്ലാ ആൾക്കാരും എനിക്കറിയാം. നമ്മളൊക്കെ ചുമ്മാ ജസ്റ്റ് കയറിയപ്പോൾ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ദയവായി ഇതുവരെ കഴിച്ചിട്ടുള്ള എന്നെ കാണുന്ന നമ്മുടെ ആളുകൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പം ഹോട്ടൽ പാരഗൺ ഉണ്ടോ സ്പെഷ്യൽ? ഇവിടുത്തെ ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്ന, പക്ഷേ ഭയങ്കര ട്രാഫിക്കാണ് കേട്ടോ. ഒരു രക്ഷയില്ല, ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. നല്ല കഴിക്കാൻ കയറണം. ഇവിടെ ട്രാഫിക് വാർഡന്മാർ വരെ റോഡിൽ നിന്ന് നമുക്ക് ഉള്ളൂർ റോഡിലാണ്, കേശവാസരം ഉള്ളൂർ റോഡിലാണ്. ട്രാഫിക് വാർഡന്മാർ വരെ നമുക്ക് റോഡിൽ വണ്ടി പാർക്കിംഗ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സെക്യൂരിറ്റി ഇപ്പോൾക്കാരൊക്കെ ഉണ്ട്. ഫുൾ ബ്ലോക്ക് കേട്ടോ. മണിക്കൂറുകൾ പാർക്ക് ചെയ്ത് നിന്നാൽ മാത്രമേ നമുക്ക് ഇത് കിട്ടത്തുള്ളൂ. ദൈവം പിക്കവാറും വണ്ടി വരുന്നുണ്ട്. ഇവിടെ വണ്ടി വേണം, വണ്ടി അവിടെ കമ്പിയൊക്കെ ഉണ്ടോ? ആ കമ്പിയിലൊക്കെ വണ്ടി ഉറഞ്ഞാ പോകുന്ന കേട്ടോ. പാർക്കിംഗ് ഒക്കെ ഉണ്ട്, പക്ഷെ ഉള്ളിലേക്ക് കയറുന്ന വഴി കഷ്ടിച്ചാണ്. പക്ഷെ എന്നാലും ഇവിടെ പാർക്കിങ്ങിന് സെക്യൂരിറ്റികളൊക്കെ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്താൽ ഭക്ഷണം കഴിക്കാൻ വിശപ്പോടു കൂടി ഓടി വരരുത്. വിശക്കുന്നതിന് 10 മിനിറ്റ് മുമ്പെങ്കിലും ഇവിടെ വരണം. മിനിമം അരമണിക്കൂർ കേട്ടോ, മാക്സിമം അരമണിക്കൂർ, മിനിമം 10 മിനിറ്റ്. സോറി, പറഞ്ഞത് തെറ്റിപ്പോയി. എന്നാലും കുഴപ്പമില്ല, നല്ല തിരക്കാണ്. വണ്ടിയിൽ വരുന്നത് കാറിൽ വരാനേക്കാളത് ബസ്സിനാണോ മാത്രം കാണുന്നവരുന്നായിരിക്കും. പെട്ടെന്ന് കഴിക്കാൻ പറ്റും. വണ്ടി പാർക്ക് ആയിട്ട് കഴിക്കാൻ കയറിയാൽ ഇതുപോലെ ഇരിക്കും എന്നെ പോലെ. നല്ല മനോഹരമായ ക്ലൈമറ്റും ഒക്കെ ആണ് കേട്ടോ. നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട്, ഫ്രണ്ട് ഏരിയ ഉണ്ട്. അവിടെ വന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് അവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട്. ഓൺലൈൻ ഫുഡിൻ്റെ തിരക്കാണ്. ഓൺലൈനിൽ ആൾക്കാർ സ്വിഗ്ഗി അങ്ങനെയുള്ള ഇഷ്ടം സൊമാറ്റോ ഉള്ള ആൾക്കാർ വരുന്നുണ്ട്. 1939 ആരെങ്കിലും തുടങ്ങിയിട്ടുള്ളതെന്നാണ് അവർ ആലോചിക്കുന്നത്. അതുപോലെ ഫുഡുണ്ട്, പപ്പടം, ബിരിയാണി, വെജിറ്റബിൾ വേണേ, അപ്പുറത്ത് ഉണ്ട് ചിക്കൻ, പിന്നെ സലാഡ്, ചമ്മന്തി, മധുരമുള്ള നാരങ്ങ അച്ചാർ ാണ്. പിന്നെ ബീഫ് കറി എല്ലാം ചൂടോടെ നമുക്ക് തരും കേട്ടോ, ചൂടോടെ തരും. പിന്നെ ഇത് ഓട്ട് പാത്രമാണ്, ഓട്ട് പാത്രം നല്ല വെയിറ്റ്, അതിന് നല്ല ചൂടുമാണ്. ഇത് പാവനകത്ത് പാത്രം ചൂടാക്കി കിട്ടുന്നതാണ്, ചൂട് സാധനം അതിനകത്ത് ഇടുമ്പോൾ. അപ്പം നമുക്ക് പിടിക്കാൻ പറ്റില്ല. ഇനി ബാക്കി നമുക്ക് ഇതിൻ്റെ ടേസ്റ്റിംഗ് ഉള്ളതെന്ന് അറിയത്തില്ല. അത് നമ്മൾ ഭക്ഷണം ഒന്ന് കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് നിങ്ങളോട് പറയാം. നല്ലതാണോ ഇങ്ങനെയുള്ളതെന്ന് ടേസ്റ്റൊക്കെ പറയാം. ഇപ്പോൾ കാണാൻ പലതും കഴിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് നല്ല കളർഫുള്ളാണ്, കമൻറ്റ് പാത്രത്തിന് നല്ല വെയിറ്റ് ഉണ്ട്. നമ്മളത് ഒത്തിരി ഉണ്ടെന്ന് വിചാരിക്കും, അതിനകത്തൊന്നുമില്ല. വെജ് ബിരിയാണിക്ക് സോയാബീൻ ഉണ്ട്, ചിക്കൻ എന്ന് പറ്റിക്കാൻ വേണ്ടി. വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നമ്മുടെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള പാരഗൺസ് ഹോട്ടൽ. ഞാൻ ആദ്യമായിട്ട് കയറുന്നത് കേശവാസപുരത്താണ്. മണിക്കൂറുകളിൽ നിൽക്കുന്ന ക്യൂ, 10 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ക്യൂ നിന്നാൽ മതി. വണ്ടി പാർക്കിങ്ങുള്ള ഇതാണ്. അകത്തും അതുപോലെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഫ്രണ്ടിൽ നമ്മുടെ പേര് എഴുതി വെക്കും. അതനുസരിച്ച് ടോക്കൺ വിളിച്ചാണ് നമ്മളെ അകത്തോട് വരുന്നത്. ഓരോ ചെല്ലുന്ന അനുസരിച്ചാണ് കേട്ടോ. ഫുഡൊക്കെ ഒരു രക്ഷയുടെ ടേസ്റ്റ് കേട്ടോ. വെജിറ്റബിൾ ബിരിയാണി ഒക്കെ കിട്ടില്ല, വെജിറ്റബിൾ ബിരിയാണി കേട്ടോ. ബീഫ് കറിയാണ്, അത് മനോഹരമായിട്ടാണ് ഉണ്ടായിരുന്നത്. റേറ്റ് എക്സ്പെൻസീവ് ആണ് കേട്ടോ. നമ്മൾ റേറ്റ് നല്ല റേറ്റാണ്, പക്ഷേ അതുപോലെ ക്വാളിറ്റി ഭയങ്കരമാണ് കേട്ടോ. റേറ്റ് നോക്കി കയറരുത്, ക്വാളിറ്റിയാണ്. ഫുഡിന് നല്ല സൂപ്പർ ക്വാളിറ്റിയാണ്. കഴിച്ചാൽ അത് നമ്മുടെ ആ ഒരു രുചി പിന്നീട് കഴിക്കാൻ തോന്നും, കൈ കാശുണ്ടെങ്കിൽ കേട്ടോ. അടിപൊളി കേട്ടോ. ഞാൻ കഴിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടു. കൂടെ വന്നവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ജ്യൂസൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മുന്തിരി ജ്യൂസ് 150 രൂപയൊക്കെ കേട്ടോ. പിന്നെ ബാക്കിയുള്ള കാര്യം പറയണ്ടല്ലോ. അപ്പം പിന്നെ അതുപോലത്തെ റേറ്റാണ്, പക്ഷേ ഒരു വട്ടമെങ്കിലും നമ്മൾ അതുവഴി പോകുമ്പോൾ ഒന്ന് കഴിക്കുക. ഓക്കെ.